സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ നെവർ മിസ് ആൻ അപ്ഡേറ്റ്. സീറോ മലബാർ സഭയുടെ പരമോന്നത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ആലഞ്ചേരിക്കെതിരെ നടന്ന ഭൂമി കുംഭകോണ വിവാദവും അത് വേണ്ടത്ര ഫലിക്കാതെ വന്നപ്പോൾ അദ്ദേഹത്തെ കുടുക്കാൻ ഉയർത്തിക്കൊണ്ടുവന്ന ബിഷപ്പ് ഫ്രാങ്കോയുടെ പേരിലുള്ള കന്യാസ്ത്രീ പീഡന കേസും ഒടുവിൽ അതേ തിരക്കഥാകൃത്തുക്കൾ രചിച്ച വ്യാജരേഖാ കേസും എല്ലാം ആഘോഷിച്ചു കൊണ്ടാടിയ സഭാവിരുദ്ധ ചാനലായ ഏഷ്യാനെറ്റും അതിലെ കത്തോലിക്ക വിരോധിയായ ന്യൂസ് എഡിറ്ററും മാധ്യമ ഗുണ്ടയും പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു. മിശിഹ അവിടുത്തെ സഭയോടൊപ്പം അതിന്റെ രക്ഷയ്ക്കായി എക്കാലവും ഉണ്ടാകും എന്നും നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്നും പുതുതലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുകയാണ് ഈ സംഭവ പരമ്പരകൾ. കുറെയേറെ കത്തോലിക്ക കുടുംബങ്ങൾ ഏഷ്യാനെറ്റിനെ എന്നേക്കുമായി തങ്ങളുടെ സ്വീകരണ മുറിയിൽ നിന്ന് ഒഴിവാക്കുവാൻ ഇത് ഇടയാക്കി. അത് ഒരു ആവശ്യവുമായി. ഒരു ചാനൽ എത്രമാത്രം അധപതിക്കാം എന്ന് പ്രസ്തുത ചാനൽ കാണിച്ചു തന്നു. ഇപ്പോൾ പറഞ്ഞതെല്ലാം തിരുത്തി പറയേണ്ടി വരുന്ന ഗതികേടിലാണ് അവർ. നിലനിൽപ്പിന് വേണ്ടി സഭയെയും പരമസ്വാത്വികനായ അതിന്റെ മേലധ്യക്ഷനെയും തേജാവധം ചെയ്യുന്ന ചാനൽ അനുഭവിക്കാതെ പോകുമോ? വ്യാജരേഖാ കേസിലെയും ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ പിതാവിന്റെയും സംഭവ വികാസങ്ങൾ നമ്മുടെ സംസ്കാരത്തെ കുറിച്ച് തന്നെ ചോദ്യങ്ങൾ ഉയർത്തുന്നു. അല്പം പണവും സാങ്കേതിക ജ്ഞാനവും പിന്നെ മാധ്യമങ്ങളിൽ സ്വാധീനവും ഉണ്ടെങ്കിൽ ആർക്കും ആരെക്കുറിച്ചും തെളിവുണ്ടാക്കാം. സത്യം എന്താണെന്ന് അന്വേഷിക്കാതെ എല്ലാവരും അത് ഏറ്റുപാടും. ചിന്തകന്മാരും പണ്ഡിതന്മാരും മാറി മാറി അഭിപ്രായം പറയും. ന്യായാധിപന്മാർ വരെ കമന്റുകൾ പാസാക്കും. മാനം പോകുന്നവർ എല്ലാം സഹിച്ചോണം. മറിച്ചു തെളിയിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം. സഹോദരന്റെ മാനത്തെ ആവേശത്തോടെ പിച്ചി ചീന്താൻ കൊതി പൂണ്ടിരിക്കുന്നവരുടെ നാട്ടിൽ സത്യത്തെക്കാൾ വില സത്യാനന്തര സൃഷ്ടികൾക്കാണ്. ന്യൂസ് ഡെസ്ക്, ക്രിസ്ത്യൻ ടൈംസ്. സബ്സ്ക്രൈബ് നൗ ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. നെവർ മിസ് ആൻ അപ്ഡേറ്റ്.